हेलो अस्सलामु अलैकुम एल्लावर्क्कुम वीण्डु एन्ड चानलिलेक्क स्वागतम ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഓവണൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാതെ തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തൈരും കൂടി ചേർത്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം ആ ഷുഗർ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർത്ത് കൊടുക്കാം പാത്രത്തിന് മുകളിൽ ഒരു അരിപ്പ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും ഒരു ടീസ്പൂൺ അളവിൽ വിനിഗറും അര കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം പാല് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ സ്റ്റീൽ പാത്രം ഒന്ന് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കേക്ക് അതിൽ ഒട്ടിപ്പിടിക്കും അതിൻ്റെ മുകളിൽ ഞാനൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഞാൻ അടുപ്പത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ട് 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം അടുപ്പിൽ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കവർച്ച് ചെയ്ത് കൊടുക്കണം 50 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വെക്കണം അപ്പോൾ തന്നെ എടുക്കാൻ പാടില്ല തണുത്തതിന് ശേഷം ഞാനിത് ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി കേക്ക് ഐസിങ് ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മിസ്സായിപ്പോയി അതിലേക്ക് ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കാൽ കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കാൽ കപ്പ് മിൽക്ക് പൗഡറും 1 കപ്പ് വെള്ളവും
അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത മിശ്രിതമാണ് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിനി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയിളക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഏതെങ്കിലും ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റാസ്ബെറിയുടെ ഫ്ലേവറാണ്. ഇത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും, ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. കളർ കുറവായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഈ ഫ്ലേവർ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളറാണെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് മതിയാവും. ഈ ക്രീം ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം, ചൂടോടെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ക്രീം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഐസിങ് ചെയ്തെടുക്കാം. കേക്കിന് മുകളിൽ ഷുഗർ സിറപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കേക്കിന് മുകളിൽ ചെയ്തിട്ടില്ല, കേക്ക് നല്ല സ്പഞ്ച് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ചെറിയ കേക്കാണല്ലോ, കുറച്ചുകൂടി വലിയ ക്വാണ്ടിറ്റിയുള്ള കേക്കാണെങ്കിൽ ഷുഗർ സിറപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ കേക്കിന് പേരൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കേക്കാണ് ഇത്. ഓവണോ വിപ്പിംഗ് ക്രീമോ വിപ്പിംഗ് പൗഡറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.